സ്വാതന്ത്ര്യാനന്തരം സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്നതിൽ കൈത്തറി മേഖലയുടെ പങ്ക് ചെറുതല്ല. സങ്കീർണമായ കണക്കുകളാണ് ഈ ജോലിയുടെ ഭാഗമായി ദിവസവും ഈ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഏറെ ശ്രമകരമായ ഈ തൊഴിലിന് ഇവർക്ക് കിട്ടുന്ന വേതനം വളരെ തുച്ഛമാണ്. ഒരു മുണ്ട് നെയ്താൽ ലഭിക്കുന്നത് 140 രൂപയാണ്. ഒരു ദിവസം ഒരു മുണ്ട് നെയ്യാം. ഒന്ന് നീണവരുമുണ്ട്, പകുതി നീണവരുണ്ട്. അത് ഓണത്തിന് ഇത് ചെയ്യുന്നതിൽ നിന്നും 25 രൂപ മാറ്റിയുള്ള 100 രൂപ ജോലി ചെയ്താൽ 25 രൂപ ബോണസ്, അങ്ങനെ മാറ്റി നമ്മൾ കൊടുക്കുന്നതാണ്. വേറെ നമുക്ക് വേറെ ആനുകൂല്യമായിട്ട് അങ്ങനെയൊന്നും കിട്ടില്ല. ക്രിസ്മസിന് അങ്ങനെയൊന്നും കിട്ടില്ല. ദിവസം മുഴുവൻ കയ്യും മെയ്യും മറന്ന് നെയ്താൽ തന്നെ പരമാവധി നെയ്യാൻ കഴിയുന്നത് 2 മുണ്ടാണ്. ഒരു വർഷം മുഴുവൻ തുടർച്ചയായി പണിയെടുത്താൽ ഓണത്തിന് ലഭിക്കുന്ന 15,000 രൂപയല്ലാതെ ഇവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നുമില്ല. ഇതൊന്നും തന്നെ ഇവരുടെ ജീവിത പ്രാരാബ്ധങ്ങൾക്ക് ഒരറുതി വരുത്താൻ സഹായമാകുന്നുമില്ല എന്നുള്ളത് മറ്റൊരു സത്യം. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തൽക്കാലമായിട്ട് ചെറിയ കാര്യങ്ങൾ നടക്കും. വലുതായിട്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റൂല. അവരെ സ്വന്തം പെണ്ണുങ്ങളല്ലേ, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നോ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകണമെന്നോ എല്ലാ ഭർത്താക്കന്മാരോട് ചോദിച്ച് വാങ്ങിയൊന്നും ചെയ്യാൻ പറ്റൂലല്ലേ. അപ്പോൾ അവരിത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ പൈസ വരികയും അവരെ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു മാർക്കറ്റിൽ പോയാലും 10 രൂപയും വീട്ടിന് 10 രൂപ ആയിരിക്കും ഭർത്താവ് കൊടുക്കണം. അപ്പോൾ 10 രൂപയ്ക്ക് മീൻ കിട്ടൂല. അപ്പോൾ അവരുടെ കയ്യിലും കൂടി കാശുണ്ടായിരുന്ന 10 രൂപയെന്നുള്ള 10 രൂപ കൂടെ ഇട്ടെങ്കിലും അവർ വാങ്ങി. അങ്ങനെയൊക്കെയാണ് അവർ അവരെ സ്വാതന്ത്ര്യമായിട്ട് പൈസയൊക്കെ എടുത്ത് ചിലവാക്കി. അങ്ങനെയാണ് അവർ. കവണിയും പുടവയുമാണ് സ്നേഹ കൈത്തറിയുടെ സ്പെഷ്യൽ. വിപണിയിൽ 6,000 മുതൽ 14,000 രൂപ വരെ വില വരുന്ന ഇവയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഒരു കവണിയും പുടവയും നെയ്ത് കഴിഞ്ഞാൽ നെയ്യുന്നയാൾക്ക് 350 രൂപ ലഭിക്കും. തമിഴ്നാട്ടിലെ മന്ത്രിയുടെ ബന്ധുവിന്റെ കല്യാണത്തിനൊടുക്കാനായി പുടവ നെയ്ത പെരുമയും സ്നേഹയ്ക്ക് സ്വന്തം. അന്ന് 36 ഇഞ്ച് വീതിയുള്ള കസവാണ് സാരിയിലുണ്ടായിരുന്നത്. 25,000 രൂപ വില മതിച്ച ആ ചേലയ്ക്ക് പ്രതിഫലമായി കിട്ടിയ 6,000 രൂപയാണ് കൂലിയിൽ ഇവരുടെ ഇടയിലുള്ള തകർക്കപ്പെടാത്ത റെക്കോർഡ്. കൂലി വന്നിട്ട് നമ്മൾ 115 രൂപ മുതൽ, പിന്നെ ആ വിളമ്പ് നമ്മളെ വാടർ അനുസരിച്ചാണ് കൂലി കൂടുന്നത്. ഒന്ന് തുടക്കം 115 രൂപ ഒരു മുണ്ട് നെയ്താൽ കിട്ടും. നമ്മൾ സുഖം ഉണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാം, അല്ല സുഖം ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ അന്ന് ജോലി നടക്കൂല, പൈസ ഇല്ല നമുക്ക്. ചെയ്താലേ പൈസ കിട്ടുള്ളൂ. ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ നിലയ്ക്കാതെ ഈ തറികൾ ചലിക്കും. ജീവിതത്തിന്റെ ഊടും പാവും നെയ്യാനായി ഈ വീട്ടമ്മമാർ ഒരു പകൽ മുഴുവൻ തങ്ങളുടെ വിയർപ്പൊഴുക്കുന്നു. ഇത് തന്നെ കുഞ്ഞുനാളിലെ നമ്മൾ 5ാം സ്റ്റാൻഡേർഡ് പഠിച്ചിട്ട് അപ്പോഴേ ദാരിദ്ര്യത്തിൻ്റെ ഇത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഇതിലേക്ക് വേണ്ടി തന്നെ അങ്ങ് ഇറങ്ങി. പിന്നെ ഇത് ഇതൊരു തൊഴിലായിട്ട് നമുക്കറിയാമെന്നുള്ള ഇതൊരു തൊഴിൽ തന്നെ. അങ്ങനെയാണ് നമ്മളിപ്പോഴും അതിനെ ചെയ്യുന്നത്. ആഴ്ചയിൽ 6 ദിവസം വരില്ല. അന്ന് പിന്നെ വീട്ടിൽ പിള്ളേരെ വീട്ടിലെങ്കിലും പള്ളിയിൽ അങ്ങനെ പോകണോണ്ട് അന്ന് വരില്ല. ബാക്കി എല്ലാ ദിവസവും ശരി ദിവസം ഉള്ളപ്പം വന്ന് തൊഴിൽ ചെയ്ത് ജീവിച്ചു പോകണം. രാവിലെ വീട്ടിലെ ജോലികൾ ചെയ്തു തീർത്ത ശേഷം വേണം ഇവർക്ക് നെയ്ത്തു ജോലിയിലേക്ക് പ്രവേശിക്കാൻ. തങ്ങളുടെ സ്ഥിരം ഇരിപ്പിടങ്ങളിലിരുന്ന് ഇവർ ജോലികൾ തുടങ്ങും. ഇടത്തേക്കാൾ ചലിക്കുമ്പോൾ കൈകൾ വലത്തേക്ക് താളാത്മകമായി നീങ്ങും. ഇടത്തുനിന്നും വലത്തേക്കും വലത്തുനിന്ന് ഇടത്തേക്കും താളാത്മകമായി ഇവരുടെ മിഴികളും ചലിക്കും. നെയ്ത്തിൽ പിഴവുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് പിന്നെ രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമാവും. ഇത്തിരി കരയിലൊക്കെ കയറി റെസ്റ്റൊക്കെ എടുത്തിരിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു മുണ്ട് വല്ല വിധേയ വരും. ഞാൻ രാവിലെ വന്നതാണ്. ഇനിയും നെയ്യണം കുറച്ചുകൂടെ മുണ്ടാവണമെങ്കിൽ, എന്നാലേ നമുക്ക് 100 രൂപ 125 രൂപ കിട്ടുകയുള്ളൂ. അതിനപ്പുറത്തുള്ള വരുമാനമില്ല. അപ്പം ഇതുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഭയങ്കര കഷ്ടമാണ്. പിന്നെ വീട്ടിൽ വേറെ വരുമാനങ്ങളോ കൊണ്ടു കൊടുക്കാൻ ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ തൊഴിൽ വെച്ച് മുന്നോട്ട് പോകാൻ വലിയ കഷ്ടമാണ്.
പക്ഷേ ഈ നമ്മളെ ശരീരം മൊത്തവും വേദനപ്പെട്ടിട്ട് ചെയ്യണ ജോലിയാണ്. നമുക്ക് പെട്ടെന്ന് ഓടി വന്ന് എന്തെങ്കിലും എടുത്ത് നമ്മാട്ടിയിട്ട് രണ്ട് വെട്ട് വെട്ടും പോലെ അല്ല, ഓടി വന്ന് നമുക്ക് നെയ്തിട്ട് അങ്ങ് പോവാം എന്നുള്ള ചിന്തയിലൊന്നും നമുക്ക് ഈ തൊഴിൽ പഠിക്കാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കയ്യേ കണ്ണേ കാതെ കാലേ എന്ന് പറഞ്ഞിരുന്നാലേ ഒരു മുണ്ട് നന്നായിട്ട് എടുക്കാനും പറ്റും. അത് വിറ്റ് പോയാൽ ഞങ്ങൾക്ക് ആ പൈസ കൂലി കിട്ടുകയുള്ളൂ. തൊഴിലുറപ്പ് പദ്ധതിയുടെ തുടക്കത്തോടെ പലരും നെയ്ത്തിന് വരാതായി. പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ഇപ്പം എനിക്ക് വിശ്വാസമല്ല, എൻ്റെ ഇതായി കഴിയുമ്പം പിന്നെ അങ്ങ് അവർക്ക് നടത്താനൊന്നും താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഇത് മുണ്ടൻ തുണിയൊക്കെ ചമന്നുകൊണ്ടൊക്കെ നടക്കണല്ലേ, മുണ്ടൊക്കെ കെട്ടിലൊക്കെ കെട്ടി നടക്ക് കൊണ്ട് ചമന്ന് നടക്കണേന്ന്. അപ്പം അതേപോലെ പുതിയ തലമുറയിലുള്ളവർ കെട്ട് ചെമ്മടുകളൊക്കെ കൊണ്ട് നടക്കുമോ? തുണിയിലൊക്കെ പൊതിഞ്ഞേട്ടിയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകണത്, സാധനം കൊണ്ടുവരണതല്ല. അപ്പം അവർക്കതൊരു നാണക്കേടല്ലേ. ഈ തൊഴിലുകൊണ്ട് ഇനി ഭാവിയിൽ ആരും പഠിച്ച് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യും. നമ്മൾ വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഒരു തൊഴിലുള്ള ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കൾക്ക് കണ്ടാൽ ചിലപ്പോൾ അവർക്കറിയായിരിക്കും. പിന്നെ ഉള്ള തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തെന്ന് പോലും ആരും അറിയാത്ത ഒരവസ്ഥ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ആനുകൂല്യമോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടും അത്ര തന്നെ. യാതൊരു വിധത്തിലുമുള്ള സർക്കാർ സഹായവും ഇവർക്ക് ലഭ്യമാകുന്നില്ല. പകലന്തിയോളമുള്ള നിലയ്ക്കാത്ത കഠിനാധ്വാനം മൂലം നടുവേദന, കൈകാൽ കഴപ്പ്, തോളലിനുള്ള തേയ്മാനം തുടങ്ങി നിരവധി രോഗങ്ങളും ഇവരെ അലട്ടാറുണ്ട്. പക്ഷേ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ സ്വന്തം ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ ഇവർക്ക് പറ്റാറില്ല. ഇപ്പോൾ അസുഖം തന്നെ എന്താണെന്ന് വെച്ചാൽ അലർജിയാണ് മൊത്തത്തിൽ. പിന്നെ നമുക്ക് എല്ലൊക്കെ തേയും, തോള് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ച് നെയ്യുന്നത് കൊണ്ട് തോള് മുട്ടല് ഒക്കെ തേയും. തേയ്മാനം വരെ ഒരു കുറ ഒരു പരിധി വരെ ജോലി ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എല്ല് തേയ്മാനങ്ങളൊക്കെ സംഭവിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടിയാണ് നെയ്യുന്നത്, കൈ കൊണ്ട് അടിച്ചാണ് നെയ്യുന്നത്. ഒരു കൈ രണ്ട് കൈയും വേണം, രണ്ട് കാലും വേണം. അപ്പോൾ അത് നമുക്ക് എത്ര ജോലി ചെയ്യണോ അത്രയും നമ്മൾ കഷ്ടപ്പാടും. ആശുപത്രി കൊടുക്കാൻ തന്നെ ലാസ്റ്റൊക്കെ ആശുപത്രി കൊടുക്കാൻ തന്നെ പൈസ കാണുമെന്ന് നമുക്ക് സംശയമാണ്. കാലചക്രമാകുന്ന പാവുമരം പലതവണ കറങ്ങിയപ്പോൾ തറികളുടെ താളം പിഴച്ചു. കൈത്തറി മേഖല അന്യം നിന്നു പോകുമ്പോൾ നിലയ്ക്കുന്നത് ഒരു പരമ്പരാഗത തൊഴിൽ മാത്രമല്ല, മറിച്ച് തലമുറകൾ കൈമാറിയ ഒരു സംസ്കാരമാണ്. തങ്ങളുടെ സ്വപ്നങ്ങളെ രാവും പകലുമില്ലാതെ ഊടും പാവും ഉപയോഗിച്ച് നെയ്തെടുക്കുന്ന ഈ സ്ത്രീകൾ ക്ഷയിച്ചു പോകുന്ന ഒരു സംസ്കാരത്തെയാണ് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തിലെ തന്നെ കൂലി കുറഞ്ഞ ഒരു തൊഴിൽ മേഖലയുടെ നിലനിൽപ്പ് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഇവരുടെ കൈകളിൽ തൽക്കാലം ഭദ്രമാണ്. നഷ്ടങ്ങളുടെയും പ്രാരാബ്ധങ്ങളുടെയും കണക്കുകൾ മാത്രമേ ഈ സ്ത്രീകൾക്ക് പറയാനുള്ളൂ. മരണാസന്നമായ ഒരു വ്യവസായത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും പുതുജീവൻ നൽകാൻ ഈ സ്ത്രീകൾക്ക് കഴിഞ്ഞു എന്നതിൽ അവർ സംതൃപ്തരാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായത്തിന് കൂടുതൽ ശക്തി നൽകുവാൻ ഇവരുടെ കൈകൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.